instruction set of 8085 ennu parayunnathu data transfer instructions um arithmetic instructions um kaiyunu. Next one logic instructions. Logic instructions namukku arayam logic nu parna endayirikkum and allengil or operation allengil xor operation cheyyuna instructions ne ellam kooda orumichu parayunnathana logical operations. Logic operations and or xor idana ee moonanana main aayittu logical operations il varunnu. ഈ ലോജിക്കൽ ഓപ്പറേഷൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് ANA മീൻസ് ആൻഡ് ഓപ്പറേഷൻ. ആൻഡ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ANA. നെക്സ്റ്റ് വൺ ANI ദാറ്റ് ഈസ് ആൻഡ് ഇമ്മീഡിയറ്റ്. ഐ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷനിൽ ഐ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ANI 05 എന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ വരുന്നത്. അതായത് ആ ഡേറ്റ എഴുതിപ്പിച്ച ഡേറ്റ ഇൻസ്ട്രക്ഷന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ANI. ഇൻസ്ട്രക്ഷൻ ഡേറ്റ അതുപോലെ ഇൻസ്ട്രക്ഷന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ANI. അതിന് കൂടുതൽ കൂടെ അതിന്റെ കൂടെ വരും ANI. ആൻഡ് ഇമ്മീഡിയറ്റ്, ആൻഡ് ഇമ്മീഡിയറ്റ് എന്നുള്ളതാണ് ANI. അടുത്ത ORI. ORI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർ ഫംഗ്ഷൻ നടത്താൻ വേണ്ടി, ലോജിക്കൽ ഓർ ഫംഗ്ഷൻ നടത്താനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ORI. നെക്സ്റ്റ് ORI. ORI means logical or immediately. തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷന്റെ കൂടെ ഡേറ്റ തന്നിട്ടുണ്ടാവും, ആ ഡേറ്റ അക്യുമുലേറ്റഡ് ഡേറ്റയുമായിട്ട് ഉടനെ തന്നെ ഓർ ഓപ്പറേഷൻ നടത്തണം. ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ടാവും, ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും. എക്സാമ്പിള് ORI 05H എങ്ങനെയായിരിക്കും ഇൻസ്ട്രക്ഷൻ? ORI 05H എന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ. അപ്പൊ 05 എന്നുള്ള ഡേറ്റയും അക്യുമുലേറ്ററി ഡേറ്റയും ലോജിക്കൽ ഓപ്പറേഷൻ നടത്തണം, ലോജിക്കൽ ഓർ ഓപ്പറേഷൻ നടത്തണം. ഇനി ORI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ORI B എന്നേ പറയുള്ളൂ, ORI B എന്നേ പറയുകയുള്ളൂ. അതായത് B എന്ന് പറയുന്ന രജിസ്റ്ററും അക്യുമുലേറ്ററി രജിസ്റ്ററും രജിസ്റ്ററിലെ വാല്യൂവും തമ്മിൽ ഓർ ഓപ്പറേഷൻ നടത്തണം. അതാണ് ORI A യും ORI I യും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് XRE, എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് ഓർ എന്നാണ് XRA സൂചിപ്പിക്കുന്നത്. XRA B എന്നായിരിക്കും ക്വസ്റ്റ്യന് ഇൻസ്ട്രക്ഷൻ തരിക. XRA B എന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ തരിക. അതായത് B എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ അക്യുമുലേറ്ററിലെ വാല്യൂ എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ ചെയ്യണം. XRA B എന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ തരുന്നത്. B എന്ന് പറയുന്ന രജിസ്റ്ററിലെ വാല്യൂ അതുപോലെ തന്നെ അക്യുമുലേറ്ററിലെ വാല്യൂ തമ്മിൽ എക്സ്ക്ലൂസീവ് ഫംഗ്ഷൻ നടത്തണം. അതാണ് XRA. ലാസ്റ്റ് വൺ XRI. XRI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഉണ്ട്, ക്വസ്റ്റ്യൻ ഇൻസ്ട്രക്ഷൻ തന്നെ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ടായിരിക്കും. എക്സാമ്പിള് XRI 05 അല്ലെങ്കിൽ XRI 04H. 04 എന്നുള്ള വാല്യൂ അക്യുമുലേറ്ററിലെ വാല്യൂ തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ ചെയ്തിരിക്കണം. XRI ഇൻസ്ട്രക്ഷന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറയാം, XRI 05 എന്നായിരിക്കും ഇൻസ്ട്രക്ഷൻ തരുന്നത്. അതായത് 05 എന്നുള്ള ഡേറ്റയും അക്യുമുലേറ്റർ ഡേറ്റയും തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ നടത്തണം. അതാണ് XRI യുടെ ഉദ്ദേശം. അടുത്തത് ലോജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെയുള്ള ബ്രാഞ്ച് ഓപ്പറേഷൻസ്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് നിർത്തിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം, അതാണ് ബ്രാഞ്ചിങ് ഓപ്പറേഷൻ. ആ ബ്രാഞ്ചിങ് ഓപ്പറേഷൻ എക്സാമ്പിൾ ആണ് ജമ്പ്, കോൾ ആൻഡ് റിട്ടേൺ, റീസ്റ്റാർട്ട്. ജമ്പ് ഇൻസ്ട്രക്ഷൻ, കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, ദെൻ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻസ്, ഇവയെല്ലാം വരുന്നത് ബ്രാഞ്ച് ഓപ്പറേഷന്റെ കേസിലാണ്. ജമ്പ് ഇൻസ്ട്രക്ഷൻ, കോൾ ആൻഡ് റിട്ടേൺ, ദെൻ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻസ്. ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്തു വരികയാണ്, അപ്പോഴാണ് ഒരു JMP ഇവിടെയായിരിക്കും ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ കണ്ടു, JMP എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ കൺട്രോൾ അവിടെ നിന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് ചാടിപ്പോകും. അത് തന്നെയാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന്റെ കൺട്രോൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചാടിപ്പോകും. അതാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻ. ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻ കണ്ടീഷണലും ഉണ്ട്, അൺകണ്ടീഷണലും ഉണ്ട്. അതായത് കണ്ടീഷണൽ ജമ്പ് ആണെങ്കിൽ ജമ്പ് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കണ്ടുകഴിയുമ്പോഴത്തേക്കും 8085 ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. അതായത് എന്തെങ്കിലും കണ്ടീഷൻ അവർ പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ പ്രോഗ്രാം കൺട്രോളർ അങ്ങോട്ട് ജമ്പ് ചെയ്യുകയുള്ളൂ. കണ്ടീഷനുള്ള ജമ്പ് ആണെങ്കിൽ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ പ്രോഗ്രാമിൻ്റെ കൺട്രോളർ അങ്ങോട്ട് ജമ്പ് ചെയ്യുകയുള്ളൂ. ചിലപ്പോൾ അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കാറുണ്ട്.
അൺകണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ കണ്ടീഷൻ നോക്കണ്ട, ഇവിടെ എത്തുമ്പോൾ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോയിക്കോളും, അങ്ങോട്ട് പോയിക്കോളും എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാണ്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ അതോ ഡിസാറ്റിസ്ഫൈഡ് ആണോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട, നേരെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അങ്ങോട്ട് പോകണം. അതാണ് അൺകണ്ടീഷണൽ ജമ്പ്. ഇനി കോൾ ആൻഡ് റിട്ടേൺ. കോൾ ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ആ കോൾ ഫംഗ്ഷനെ വിളിച്ചോണം, ആ കോൾ ഫംഗ്ഷനെ വിളിച്ച് അങ്ങോട്ട് പോകണം. എന്നിട്ട് അവിടെ എന്താണോ പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അതിന് താഴെ റിട്ടേൺ എന്ന് കാണും, അതായത് RET റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, RET ഇൻസ്ട്രക്ഷൻ കാണും. ആ RET കണ്ടു കഴിയുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് ആ ഒറിജിനൽ സ്ഥലത്തേക്ക് തിരിച്ചു വരണം. പ്രോഗ്രാം കൺട്രോളർ അവിടെ നിന്ന് തിരിച്ച് ഒറിജിനൽ സ്ഥലത്തേക്ക് വരണം. അതാണ് കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, X-ray 85 ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് CALL, ഒരു കണ്ടീഷണലാവാം അൺകണ്ടീഷണലും ആവാം. അപ്പം അങ്ങനെ ഒരു കോൾ CALL എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കണ്ടു. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇവിടെ നിന്ന് ആ കോൾ ഫംഗ്ഷൻ എന്തോ എവിടെയാണോ വിളിച്ചെങ്കിൽ അങ്ങോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതിന് താഴെ RET റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വന്ന് തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് റെറ്റ് കണ്ടപ്പോഴത്തേക്കും തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതാണ് കോൾ ആൻഡ് റിട്ടേൺ. പിന്നെയുള്ള റീസ്റ്റാർട്ട്. റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റീസ്റ്റാർട്ട് അറിയാം, ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ. അതായത് ഈ റീസ്റ്റാർട്ട് എന്ന ഇൻസ്ട്രക്ഷൻ്റെ അടുത്ത് എടുത്തപ്പോഴത്തേക്കും പ്രോഗ്രാമിൻ്റെ PC പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ പഠിച്ചതാണ്. 16-bit പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എല്ലാം ക്ലിയർ ആവും. പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ ക്ലിയർ ആയിട്ട് ആ പ്രോഗ്രാം ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആ പ്രോഗ്രാമല്ല, ആ 8085 അടുത്ത് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്ത് ഓണാക്കുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ തുടങ്ങും. റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോപ്പാക്കി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, വേറെ എന്തിനെയോ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ പോലെ തന്നെ ഇപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോപ്പാക്കി വീണ്ടും ആദ്യം മുതലേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതാണ് റീസ്റ്റാർട്ട് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ബ്രാഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞു. ലാസ്റ്റ് വൺ കൺട്രോൾ ഓപ്പറേഷൻസ്. കൺട്രോൾ ഓപ്പറേഷൻസിൽ വരുന്നതാണ് സ്റ്റാക്ക് ആൻഡ് മെഷീൻ കൺട്രോൾ ഓപ്പറേഷൻ. സ്റ്റാക്ക് നമ്മൾ പറഞ്ഞു പോയത്, സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8085 വേറൊരു ഡിവിഷൻ ഓഫ് മെമ്മറി ലൊക്കേഷനെ പറയുന്നതാണ് സ്റ്റാക്ക്. 8085 മെയിൻ മെമ്മറിയിൽ കുറേ ഡിവിഷൻസ് ഉണ്ട്. ആ മെയിൻ മെമ്മറിയിൽ ഡിവിഷൻസ് കൂടാതെ തന്നെ അതിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഇപ്പോൾ മെയിൻ മെമ്മറി ഡിവിഷൻ വരുന്നത് 2000 എന്നുള്ള പേജിലാണ് നടക്കുന്നത്. 2000, 2001, 2002, 2003, 2004 അങ്ങനെ 2000 ഒരു സീക്വൻസ് ആണ് മെയിൻ മെമ്മറി വരുന്നത് എങ്കിൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു മെമ്മറി ലൊക്കേഷനാണ്, പക്ഷേ അത് വേറെ മെമ്മറി അഡ്രസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വരില്ല, അതിൻ്റെ അപ്പുറത്തായിട്ട് നടക്കുന്ന മെമ്മറി ലൊക്കേഷനെ പറയുന്നതാണ് സ്റ്റാക്ക്. അപ്പോൾ ആ സ്റ്റാക്കിലേക്ക് പോകാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വരുന്നത് കൺട്രോൾ ഓപ്പറേഷൻസിലാണ്. അതുപോലെ തന്നെ മെഷീൻ കൺട്രോൾ. മെഷീൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ HLT സ്റ്റോപ്പ് ചെയ്യുക, 8085 ഫംഗ്ഷനെ നിർത്തി വെച്ചേക്കുക. HLT ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 8085 ഫംഗ്ഷനെ നിർത്തി വെച്ചേക്കുക. HLT ഓപ്പറേഷൻ വരുന്നത് ഈ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിലാണ്. സ്റ്റാക്കും മെഷീൻ കൺട്രോളും എല്ലാം കൺട്രോളിങ് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. അത് എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ കുറേ കൂടെ മുന്നോട്ട് മനസ്സിലാകും. അപ്പോൾ മെയിനായിട്ട് 8085 A74 ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഓരോ ഇൻസ്ട്രക്ഷൻസും 1 byte 2 byte മെനി ബൈറ്റ്സ് വരെ ആകാം. ഈ എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, രണ്ടാമത്തെ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, 3 ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, 4 കണ്ടീഷൻ ഇൻസ്ട്രക്ഷൻസ്, 5th ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ്, ലാസ്റ്റ് 5th കൺട്രോൾ ഓപ്പറേഷൻസ്. ബ്രാഞ്ചിങ്ങും കൺട്രോളും ചില കണ്ടീഷനെ ചെക്ക് ചെയ്തിട്ട് നടന്ന, അതായത് ബ്രാഞ്ചിൽ വരുന്നതാണ് ജമ്പ്, കോൾ ആൻഡ് റിട്ടേൺ, റീസ്റ്റാർട്ട്, കൺട്രോളിൽ വരുന്നതാണ് സ്റ്റാക്ക് ആൻഡ് മെഷീൻ കൺട്രോൾ. താങ്ക് യു.